Let's start this entertaining game show of Eastern Kusruthi Kudumbam, co-powered by iTech's Dazzler Luminous Liquid Makeup, Aushadi, RKG Ghee and Malayalam Manorama Houseful. Okay, so namukku aare avilikkendathu nammalde Kutti Mama. Kutti Mama. എന്തു പറ്റി കുട്ടി മാമ? ഒരു ഒരു ഉറക്കവും ഒരു ഒരു ക്ഷീണവും. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. എന്ത്? കുട്ടാപ്പയെ നമ്മുടെ സ്കൂളിൽ നിന്ന് ടി സി കൊടുത്ത് വിടാൻ പോണു. എന്തേ? വേറെ ഒന്നുമല്ല, 3 മണിക്കൂറുള്ള എക്സാമിന് 3 മിനിറ്റ് കഴിഞ്ഞപ്പോ എല്ലാവരെയും ഇറക്കി ഓടിച്ചു വിട്ടു. മതി മതി, ടാസ്ക് കഴിഞ്ഞു, എല്ലാരും വിളി പോവാൻ. അതും സഹിക്കാം, അതാണ് അതാണ് ഒരു ഒരു രക്ഷയും ഇല്ലാത്തത്. എന്ത് നിറഞ്ഞിരുന്നാലും ഇപ്പൊ കുത്തി പൊട്ടിച്ചളായി. എന്നിട്ട് ജാക്ക്പോട്ട് കാണാനാണ് പോലും. അപ്പൊ അവര് പറയാണ്, ഒന്നില് അവനെ ടി സി കൊടുത്ത് വിടുക, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ടി സി വാങ്ങിച്ചു പോവുകയാണെന്ന്. അപ്പൊ എന്തായാലും പെട്ടെന്ന് അവന് വരുമോ തിരിച്ച്? മിക്കവാറും ഉടനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ കുട്ടി മാമാ, എന്തായാലും നമ്മളുടെ ഗെയിം ഷോ തുടങ്ങണ്ടേ? തുടങ്ങാം. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണ്. അവിടെ ഗെയിംസ് എല്ലാം റെഡി അല്ലേ? എവരിതിങ് ഈസ് ഓക്കേ. ഓക്കേ, സോ ഞാൻ ആദ്യത്തെ കുടുംബത്തിന് വിളിക്കാൻ പോവാണ്. വിളിക്കും. സോ ലെറ്റ്സ് വെൽക്കം ആ ഫസ്റ്റ് കുടുംബം. ഹലോ ഹലോ ഹലോ, എന്റെ പേര് നഹീത. ഞാൻ പറൂരനുള്ള ഡ്രീംസ് ലേഡീസിന്റെ ഹെൽത്ത് ക്ലബ് ഡയറക്ടർ ആണ്. ഓ കുസൃതി കുടുംബം കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് കുറെ ടാസ്ക് ചെയ്യണ്ടേടാ, അല്ലേ? ഹൈ ഫൈ അമ്പാ. ഓക്കേ, എന്താ പേര്? സുധീർ ഷാക്കരി. സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ഓ, ഇവിടുത്തെ ഗെയിംസ് എല്ലാം സൈക്കോളജിക്കലി കളിക്കാൻ പോവാണ്. ഓക്കേ, പിന്നെ സെലിബ്രിറ്റി ഹീലിംഗ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഞങ്ങളാണ്. അപ്പം മാഡത്തിനെ കാണാതിരിക്കുകയാണ്. എനിക്ക് ഹീലിംഗ് വേണമെന്നാണ് പറയുന്നത്? സെലിബ്രിറ്റീസ് ആയ എന്തായാലും വേണം. അല്ല, എന്ത് എന്ത് എന്താണ്, ലൈക്ക് വാട്ട് ഇസ് ഇറ്റ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? സെലിബ്രിറ്റി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതേപോലുള്ള ഫേമസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളൊക്കെ ബോഡിയിലെ എനർജി ലെവൽ ഹൈ ആക്കിയിട്ട് പെർഫോമൻസിന്റെ ലെവൽ കൂട്ടുക, അതാണ്. പിന്നെ നെഗറ്റീവ് എനർജീസ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുക. സൈക്കോളജിക്കലി ഒരു ഫാമിലിയുടെ എന്താ പറയാ, സാധാരണ എല്ലാ ഫാമിലീസിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്ട്രെസ്, സ്ട്രെയിൻ, അതെല്ലാം ഓപ്പൺ ചെയ്യാറില്ല പലരും. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ആ ഒരു സ്ട്രെസ് ബോഡിയിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. സമയം ഇതേപോലുള്ള ഷോസസ് അവരുടെ ബോഡി ഒരുപാട് റിലാക്സ്ഡ് ആക്കും, അതുപോലെ തന്നെ മൈൻഡും ഒരുപാട് റിലാക്സ്ഡ് ആക്കും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മൾ യൂഷ്വലി കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കും ആരാണ് ആദ്യം കളിക്കാൻ പോണത്, അച്ഛനാണോ അമ്മയാണോ എന്നൊക്കെ. ഇവിടെ ആദ്യത്തെ ഗെയിം സപ്പോസ് അച്ഛനാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗെയിം അമ്മ കളിച്ചേ പറ്റൂ. ഇത് റൂൾസ് ചേഞ്ച് ആയി. ആ, റൂൾസ് ചേഞ്ച് ആയി. ഇത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് നമ്മുടെ സൈക്കോളജിക്കൽ മൂവ് ആണ്. ഫസ്റ്റ് ഗെയിം ഞാൻ കാണിക്കാൻ പോണ ഇതാ. ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ പാർട്ടിയിൽ പോകുമ്പോ എന്തൊക്കെയാണ് കണ്ടത് അവിടെ? ബലൂൺസ്, എല്ലാം അറേഞ്ച്മെന്റ് ഉണ്ടാവില്ലേ? അപ്പൊ അവിടെ പോകുമ്പോ ഒരു അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പടി അതേപോലെ ഒരു വേറൊരു ടേബിളിൽ അങ്ങനെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, സെയിം ടു സെയിം. 2 മിനിറ്റ് ആണ്. ടൈം കുറച്ചല്ലേ? സൈക്കോളജിക്കൽ മൂവ്. മോള് ആലോചിച്ചിട്ട് പറയും, ബർത്ത്ഡേ പാർട്ടിക്ക് ആരാണ് ഏറ്റവും മിടുക്കൻ, അച്ഛനാണോ അമ്മയാണോ? 2 മിനിറ്റിന്റെ ഉള്ളിൽ 5,000 rupees ആണ് മോൾക്ക് കിട്ടാൻ പോണത്. തിങ്ക്.
പാപ്പി. പാപ്പിയാണോ? ഓക്കേ, അത് പ്ലാൻ ചെയ്തിട്ടാ വന്നത്. അടുത്തത് നിങ്ങൾക്ക് കിട്ടിപ്പണി. എന്തായാലും സോ ഓൾ ദ വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്. ഗെയിം ഫ്ലോറിലേക്ക് പോവുക. ഗോഡ് ബ്ലെസ്. ഗുഡ് ലക്ക്. ഓക്കേ, നമുക്ക് നോക്കാം. കുട്ടി മാമ, എന്തോ അതെയാണോ? കുറച്ച് ആൾക്കാരെ അവിടെ വിടുന്നുണ്ട്, ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി. നോക്കട്ടെ. ലെറ്റ്സ് വെൽക്കം സുധീഷ ആൻഡ് ആയിഷ. ഇപ്പോഴേ പൊട്ടിക്കാൻ തുടങ്ങിയ. ഹലോ, ഹായ് ആയിഷ. ഇത് നമ്മുടെ കുട്ടിമാമേന്റെ പിറന്നാളാണ് കേട്ടോ. കുട്ടിമാമ ഇഷ്ടപ്പെട്ടോ? കുട്ടിമാമേനെ ഇഷ്ടപ്പെട്ടോ? അതാ ഇഷ്ടപ്പെട്ടു. അതെ, ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര സൈക്കോളജിക്കൽ തിങ്കിങ് ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടോടെ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 മിനിറ്റ് കൊണ്ട് ഇത് മാറ്റുന്നതിനെ ഒരു എളുപ്പമൊഴി ഞാൻ പറഞ്ഞുതരാം. എന്റെ സൈക്കോളജിക്കൽ ഒരു ഐഡിയ, വളരെ എളുപ്പമുള്ള ഐഡിയ. ഇതിനെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക, അതിനെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുക, ഈ വാളിനെടുത്ത് അവിടെ വെക്കുക, ആ വാളിനെടുത്ത്. എങ്ങനെയുണ്ട്? ഒറ്റ കേക്കരുത്. നിങ്ങളുടെ ഹീലിംഗ് അവിടെ നടക്കില്ല. അല്ല, അതെ, എനിക്കൊരു സംശയം, ഞങ്ങളുടെ ഈ നെഗറ്റീവ് ഒന്ന് ഹീൽ ചെയ്ത് മാറ്റാൻ എന്താണ് എന്റെയും കുട്ടാപ്പിയുടെ? നിങ്ങൾ തന്നെ മാറ്റണം ഈശോ എന്നാണ് പറഞ്ഞത്. മാറ്റുന്ന ആളല്ലേ ഇരിക്കുന്നത്. ഞങ്ങളത് മാറ്റി തരാമോ എന്ന് ചോദിക്കുക. ഓക്കെ, സോ രണ്ടാൾക്കും സപ്പോർട്ട് ചെയ്യാം. 2 മിനിറ്റ് ആണ്. 5,000 rupees ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. വെരി ഗുഡ്. മുട്ടായി എണ്ണി നോക്കണേ. കുട്ടിമാമ പറയണ കാര്യം ഒന്നും കേൾക്കരുത്. നല്ല ലഡു. ടൈം വേസ്റ്റ് ചെയ്യരുത്. മോളെ സെയിം സപ്പോർട്ട് ചെയ്യ. അച്ഛനെ വെരി ഗുഡ്. അപ്പോ നോക്ക്, നോക്കി എടുത്തു പെട്ടെന്ന്. അപ്പു ടേബിളിൽ നിന്ന് കറക്റ്റ് ചെയ്ത് നോക്ക്. ഓക്കേ, വെരി ഗുഡ്. 30 സെക്കൻഡ്സ് കഴിഞ്ഞു. നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യൂ. വെരി ഗുഡ്, വെരി ഗുഡ്. 1 മിനിറ്റ് കഴിയാറായി. വെരി ഗുഡ്. 45 സെക്കൻഡ് തീർന്നു, ബാക്കിയുള്ളൂ. ഓക്കേ, വെരി ഗുഡ്, വെരി ഗുഡ്. 30 സെക്കൻഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല. രണ്ട് ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഒരു തൊപ്പിയുണ്ട്, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എല്ലാം എല്ലാം നന്നായിരിക്കുന്നു, കറക്റ്റ് ആയിരിക്കുന്നു. അതെയോ? കറക്റ്റ് അല്ലേ? പറ്റിച്ചളഞ്ഞു. ഓ, വെരി ഗുഡ്. രണ്ടുപേരും ഒന്ന് സ്റ്റേജിൽ വരൂ. താങ്ക് യു കുട്ടിമാമ. താങ്ക് യു. Let's welcome Sudheer and Ayisha. Congratulations. Thank you. Congratulations. Thank you. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ.
സൂപ്പർ ആയിരുന്നോ? ഏ സമയം കുട്ടി മാമ കുറച്ച് ഡിസ്റ്റർബ് ചെയ്തോ? കുഴപ്പമില്ല അല്ലേ. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, 5,000 rupees. പക്ഷെ അടുത്ത റൗണ്ടിൽ നിങ്ങൾ പോയോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഫാമിലി നമുക്ക് വിളിച്ചിട്ട് അവരോടും കൽപ്പിച്ച് നോക്കാം. ഓക്കെ, സോ പ്ലീസ് വെയിറ്റ്. So let's welcome our next Kudumbam. Hi. In the peru monu Jonah Delvin. Chere peru parada veetil endha vilikya? Jokuttan. Adhan ithare cute aya oru peru undayittanu alle Jokutta. Okay, Jokuttan edhu class la padikkina? UKG B5. Oh, B5. Class teacher-inte peru endha? Jensi ma'am. Jensi ma'am. Ee cheriya anniyante peru endha? Jerick. Jerick. Achante peru endha? Delvin. Delvin. Veetil endha vilikka amma? Dellu. Alla. Ichaya. Ayyoda. അമ്മയുടെ പേരെന്താ? നൈസി. 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 അച്ഛൻ എന്താ അമ്മേനെ വിളിക്കുക? നൈസി എന്ന്. അല്ല, ഇവൻ ഒരു പഠിച്ച കള്ളനാണ്. ഏ മോളു അങ്ങനെ ഒന്നും വിളിക്കില്ലേ? നൈസി മോള എന്ന്. ആ കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോ പറയൂ എന്താ ചെയ്യുന്നത്. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അമൃത ആയുർവേദ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആയുർവേദ ഡോക്ടേഴ്സ്. സ്വന്തം സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. ഇപ്പൊ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയാണ്, കോളേജിന്റെ അടുത്ത് തന്നെ. പേര് പറഞ്ഞു നൈസി. ഞാനും ആയുർവേദ ഡോക്ടറാണ്. അമൃത ലൈഫ് അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓ ഓക്കെ ഓക്കെ. സോ ആദ്യത്തെ ഫാമിലി വന്നു, അവര് കളിച്ചു, 5,000 rupees കിട്ടി. നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛനമ്മയുണ്ട്. നമസ്കാരം. ജോക്കൂട്ടൻ വരുമ്പോ തന്നെ പറഞ്ഞു ഞാൻ പപ്പയ്ക്ക് ഒരു പണി കൊടുത്തേ ഇരിക്കുള്ളൂ എന്ന്. ഇപ്പോഴും പറഞ്ഞു. അതെയോ? അപ്പൊ ജോക്കൂട്ട നമുക്ക് പണി കൊടുക്കാം അല്ലേ. പ്രോഗ്രാം ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിന്ന്. ഇവര് താമസിക്കുന്നത് കരുനാഗപ്പള്ളിയാണ്. എന്നാലും ഞങ്ങളും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ പ്രോഗ്രാം കാണാറുണ്ട്. മാമിനിയും എല്ലാവർക്കും താല്പര്യമാണ്. താങ്ക് യു. ഈ രണ്ട് ആയുർവേദ ഡോക്ടറെ എവിടുന്ന് കണ്ടുപിടിച്ചു? ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഞങ്ങളുടെയും നാട്ടുകാരുടെയും നോട്ടത്തിൽ ഇതൊരു ലവ് മാരേജ് ആണ്. അതെ, പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷമാണ് ഡെൽവിന് ജോലി കിട്ടിയത്. കണ്ണൂർ നിന്നാണ്. കണ്ണൂർ ആ ജോലി മാറ്റിട്ട് ഇവള് പഠിക്കുന്ന കോളേജില് ജോലിക്ക് ശ്രമിച്ചു കയറി. ഇപ്പോഴും കുറെ ആളുകൾ വിചാരിച്ചിരിക്കുന്ന സ്റ്റിൽ ലവ് മാരേജ് ആണ്. സാറിനെ അടിച്ചു മാറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചോദിക്കുന്നവരോട് മാത്രം ഈ സ്റ്റോറി പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പൊ ഈ വേദിയിൽ നിങ്ങൾ പറഞ്ഞു എല്ലാ മലയാളികൾക്കും ഇതാണ്, ഇത് ഒരു ലവ് മാരേജ് അല്ല, ഇതൊരു അറേഞ്ച് മാരേജ് ആണ് അല്ലേ. പക്ഷെ ഇതാരും വിശ്വസിക്കരുത്. നമുക്ക് ആദ്യത്തെ പണി കൊടുത്തിട്ട് നോക്കാം. അപ്പൊ അറിയാലോ ആദ്യത്തെ ഗെയിം 5,000 rupees ആണ്. ഗെയിം നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ ചുക്കുട്ട. Okay, game. Okay, ഊഞ്ഞാല്. 2 മിനിറ്റിന്റെ ഉള്ളിൽ ഊഞ്ഞാല് കെട്ടുക, അതിൽ ആടുക. ഓക്കെ, അത്രേ ഉള്ളൂ. ആരാണ് ജോക്കുട്ട, ആരാണ് ഇത് ഊഞ്ഞാല് കെട്ടാൻ പോണത്? പപ്പ. അതന്നെ. ഈ ഗെയിം അച്ഛൻ പോവുകയാണെങ്കിൽ അടുത്ത ഗെയിം ആര് കളിക്കാൻ പോവും? അതാണ്, നമുക്ക് അമ്മയ്ക്കും പണി കൊടുക്കണ്ടേ അല്ലേ. അതാണ്, അപ്പോ 2 മിനിറ്റ് ഊഞ്ഞാല് കെട്ടുക, അവനെ ഇരുത്തിട്ട് ഒന്ന് ആട്ട് കാണിക്കാം. ഏ ഓക്കെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ജോക്കുട്ട, ഗുഡ് ലക്ക്. യെസ്, ഗുഡ് ലക്ക്. ഓക്കെ നൈസി, എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ജോക്കുട്ടിന്റെ കാര്യത്തിലാണ്. അവന് ഊഞ്ഞാലൊക്കെ എനിക്ക് ഇത്തിരി പേടിയാണ്. എന്തൊക്കെയാ വിശേഷങ്ങള്? ഊഞ്ഞാല് കെട്ടി എങ്ങനെ ആടും എന്നുള്ളത് നോക്കുകയാണ്. ആരാടാൻ പോണു?
എന്തൊക്കെയാണ് ഒറ്റയാട്ടത്തിലങ്ങ് പോണം ഇവിടെ ഒരു പോക്ക് പിന്നെ തിരിച്ചു വരരുത്. ആ എനിക്ക് ഊഞ്ഞാൽ വേണ്ടല്ലോ, ഇത് മതിയല്ലോ. പോകാമല്ലോ. അതെയോ? എന്തായാലും ഒരു ബിരിയാണി ചോദിച്ച ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ബിരിയാണി വരുന്നുണ്ട്. അപ്പോ നമുക്ക് ജോക്കുട്ടനെയും ഡെൽവിനെയും വിളിക്കാം. വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ജോക്കുട്ടൻ ആൻഡ് ഡെൽവിൻ. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടിമാമ? കൊള്ളാം കൊള്ളാം. ഇത് പിടിച്ചോ. ആ കുട്ടിമാമിന്റെ കയ്യിൽ അതെന്താ? ചട്ടകം. ചട്ടകം മാന്ത്രി എവിടെയാണ്? ആ അതെ, ഭസ്മമാ. പേടിപ്പിക്കല്ലേ കുട്ടിമാമ? പേടിയുണ്ടോ ജോക്കുട്ട? അച്ഛനെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. So, Delvin and Jokuttan, your 2 minutes starts now. ജോക്കുട്ടനാണ് അതിലിരിക്കാൻ പോണത്. ജോക്കുട്ടന് വേണ്ടിയെങ്കിലും നല്ല ഒരു മേലെ വരണേ, എന്നാലും മേലെ കെട്ടാൻ പറ്റൂടേ. ഓക്കെ, 30 സെക്കൻഡ് കഴിഞ്ഞേ. അങ്ങനെ തന്നെ ഒരു മിനിറ്റ് കഴിയാറായി. അതെ, ജോക്കുട്ടനാണ് അതിൽ ഇരിക്കാൻ പോണേ. പ്ലീസ് ഒന്ന് നന്നായിട്ട് ഇനി മേലെ കെട്ടിയാ മതി, ചെവേനെ കെട്ടിയാ മതി. സ്റ്റൂള് ഇതാവുന്നത്. 30 സെക്കൻഡ്സ് കൂടി ഉള്ളു. സെക്കൻഡ്സും കൂടി ഉള്ളു. ഡാൻസ് സ്റ്റൂള് ഓക്കെ. ലാസ്റ്റ് 20 സെക്കൻഡ്സ് മതി മതി ഈച്ച, മതി മതി. എന്ത് പറയുന്നത്? ഒന്നാമത് ചരിഞ്ഞു പോയി, ഒന്നാമതായി പോയി, ഒന്നിഞ്ഞായി. എന്തായാലും ഇത് അപ്രൂവ് ആയി. ഓക്കെ, അപ്രൂവ് ചെയ്തു. ഊഞ്ഞാൽ ചെയ്തല്ലോ, കുഴപ്പമില്ലോ. ഡെൽവിൻ ആൻഡ് ജോക്കുട്ട, കം കം കം. താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് വെൽക്കം ജോക്കുട്ടൻ ആൻഡ് ഡെൽവിൻ. ഇതില് ഞാൻ തന്ന ഒരു ടാസ്ക് എന്തായിരുന്നു? ഊഞ്ഞാല് കെട്ടുക, കെട്ടിയിട്ട് ജോക്കുട്ടൻ അതിൽ ഇരുത്തിട്ട് ഒന്ന് ആട്ട്. നിങ്ങളാണ് ആടുണ്ടായിരുന്ന അവിടെ. അവൻ ഉയരത്തിലാടാൻ പേടിയായതുകൊണ്ട് താത്തി കെട്ടി. പിന്നെ ഓ, ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വേണ്ട. എന്തായാലും ഊഞ്ഞാല് കെട്ടാൻ പറഞ്ഞോണ്ട് ഒരു ഇത്ര മുകളിൽ മാത്രം വേണ്ടത്, ഒരു ഇഞ്ച് അല്ലാതെ ഒരു 1/4 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളു. അതുകൊണ്ട് നമ്മൾ ഓക്കെ പറയാണ്. അപ്പോ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, 5,000 rupees ആണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ അടുത്ത റൗണ്ടിന് വേണ്ടി ഇനി ബസറാണ് വരാൻ പോണത്. ബിക്കോസ് രണ്ട് ടീമും 5,000 ജയിച്ചു കഴിഞ്ഞു. സോ ടൈ ആണ്. സോ ലെറ്റ്സ് കം, പ്ലീസ് കം. സോ നമ്മുടെ ബസർ റൗണ്ട് ആണ്. നമുക്ക് ജാക്ക് പോട്ട് വരെ കളിക്കണ്ടേ? ഓക്കെ, സോ ലെറ്റ്സ് ഷോ ദ ഇമേജ്.
ഉത്തരം അറിയാം എങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ്ലി അമർത്തുക. അടുത്ത റിവീൽ ചെയ്യട്ടെ. നെക്സ്റ്റ് കാണിക്കട്ടെ. ഓക്കേ, എന്തെങ്കിലും എന്തെങ്കിലും മോഹം ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കഷൻസ് ചെയ്യാം. അടുത്ത നോക്കാം അല്ലേ. ഓക്കേ, നിങ്ങൾ രണ്ട് ഫാമിലിക്കും 5,000 ഉണ്ട്. സേഫായി കളിക്കരുത് പ്ലീസ്, ഒരു ഗെയിം ഷോ ആയിട്ട് മാത്രം കരുതുക. ഏ, റിസ്ക് എടുക്കൂ, റിസ്ക് എടുക്കൂ എന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കേ, പറയൂ. നോക്കാം, കാണിക്കൂ. കൊറേ നേരായിട്ട് പറയണ്ടായിരുന്നു, കേക്കുന്നുണ്ടായിരുന്നല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അപ്പൊ തന്നെ അമർത്തിയെന്ന് വെച്ചാല് ഇവള് പറഞ്ഞത് ഞാൻ അവര് കേൾക്കുന്നാണ് എനിക്ക് വേണ്ടി. ഓക്കേ, സോ കൺഗ്രാച്ചുലേഷൻസ്. 10,000 ഇതിലും അതിന്റെ മുമ്പത്തെ 5,000, 15,000 കൺഗ്രാച്ചുലേഷൻസ്, പ്ലീസ് കം. സോ എന്തായാലും താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? ഈ ഒരു സൂപ്പർ ആയിരുന്നു. ജോക്കുട്ട, എന്ത് തോന്നുന്നു? ബലൂൺ പൊട്ടിക്കാനോ? ബലൂൺ പൊട്ടിക്കണോ? ബലൂൺ തരാട്ടാ. ഏ, വീട്ടില് പോയിട്ടേ ഒരു ഊഞ്ഞാല് കെട്ടാൻ വേണ്ടി പറയണേ. ഏ, എന്തായാലും സോ താങ്ക് യു സോ മച്ച് നൈസി, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അമൃത ലൈഫിലെ എല്ലാവർക്കും വേണ്ടി ഒരു ഹായ്. ആയുർവേദ കോളേജിലെ അമൃത, ആയുർവേദ കോളേജിലെ അമൃത, ആയുർവേദ കോളേജിലും അമൃത ലൈഫില് വർക്ക് ചെയ്യുന്നത് എല്ലാവരും, എല്ലാം അല്ലെ, എല്ലാവർക്കും നമസ്കാരം. ഹായ്, ഹൗ ആർ യു? ഗുഡ് ലക്ക്, ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം, താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു ചക്രു. കൺഗ്രാച്ചുലേഷൻസ്, 15,000 റുപ്പീസ്. എന്ത് തോന്നുന്നു ഐഷ? ഹാപ്പി. എന്തായാലും ഫസ്റ്റ് റൗണ്ടില് അച്ഛനെ പണി കൊടുത്തുല്ലോ, ഇനി നമുക്ക് അമ്മയ്ക്ക് കൊടുക്കണ്ടേ പണി? ഏ, ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ? ജയിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് 25+15 കിട്ടും, ജയിച്ചില്ലെങ്കിൽ 25 പോവും 15 പോവും. പക്ഷെ ജാക്ക്പോട്ട് കളിക്കാം. ഓക്കെ, കാണിക്കട്ടെ. ഓക്കെ, സോ ഫോട്ടോയും ഫ്രെയിംസും. ആ, 16 അവിടെ ഫ്രെയിംസ് ഉണ്ട്, 16 ഫോട്ടോസ് ഉണ്ട്. കറക്റ്റ് നമ്മൾ മാച്ച് ചെയ്തിട്ട്, ഫ്രെയിമും ഫോട്ടോയും മാച്ച് ചെയ്തിട്ട് എല്ലാം സെയിം സെയിം ഫ്രെയിമും സെയിം അതിന് മാച്ച് ചെയ്ത ഫോട്ടോസ് തന്നെ വെക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്. 25,000 ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഓക്കെ, ഓക്കെ. സോ എന്തായാലും നമ്മുടെ ടാസ്ക് കേട്ടില്ലേ? ഏ, അപ്പോ അതിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് ഞാൻ തരാൻ പോണത്. ഏ മോളെ, കേൾക്ക, മൂന്ന് ഓപ്ഷൻ ആദ്യം മോളുടെ അടുത്താണ് ഞാൻ ചോദിക്കാൻ പോണത്. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ 1 to 6. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് 7 to 10. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് 11 to 16. ഏത് ഓപ്ഷൻ ആണ് അമ്മ പെർഫോം ചെയ്യാൻ പോണത്? 6 to 10. സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, എന്താ തോന്നുന്നത് സുധീക്ക്? ഉറപ്പാണോ? സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, കോൺഫിഡൻറ്റ്. ഏ, സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഇനി ഞാൻ അവിടെ പോവും, ഫ്ലോറിൽ പോവും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻകറേജ് ചെയ്യാം, ബട്ട് ഈ ഓപ്ഷൻസ് പറയാൻ പാടില്ല, ഓഡിയൻസും ഒന്നും പറയാൻ പാടില്ല. എൻകറേജ് ചെയ്യുക, കൈയടിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, യെസ്. കുട്ടി മാമ, എന്താ ചെയ്യുന്ന കുട്ടി മാമ? ഞാനിങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഭക്ഷണങ്ങൾ ഇങ്ങനെ ചതുരം 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 എവിടെ വെച്ചാന്ന് അവസാനിക്കുന്ന ആലോചിച്ചിരിക്കുക. അതാണ്, അതിന് മുമ്പ് കൊറേ 14 ഫോട്ടോസും ഇല്ലേ? ആ ഉണ്ട്, അതെവിടെ ഉണ്ടല്ലോ. എവിടെ? ഇവിടെ ഉണ്ട്, ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഓക്കേ, ലെറ്റ്സ് വെൽക്കം നഹീത.
ഹലോ നഹിത, 16 ഫ്രെയിംസ്, 16 ഫോട്ടോസ്, 2 മിനിറ്റ്. And your time starts now. അതൊന്നും ചോദിക്കല്ലേ. കഴിഞ്ഞു. Okay, 1 minute കഴിയാറായി. സെന്ററിലെ റൈറ്റ് സൈഡിലെ. Okay. താഴത്ത്. Okay. താഴെ സെന്ററിലെ, കറക്റ്റ് സെന്ററിലെ. Okay. 50 seconds ബാക്കിയുണ്ട്. Okay, okay, okay. Very good, very good. Okay, 35 seconds baki inde. Encourage you. Thank you. Okay, good. Very good. Last 25 seconds. Okay. Last 15 seconds. 10, 9, 8. 7 6 5 4 3 2 1 stop adu safe allo adu safe aanu last vecha safe aanu idu seriyalla adu seriyalla idu seriyalla naan nerthe kandu okay kutti mama edakke seri onnu nokku 1 2 3 4 5 6 7 Naheetha, please come on to the floor. Let's welcome Naheetha. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നഹിത? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇച്ചിരി സ്ലോ ആയി പോയി, അതാണ്. പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയി ചെയ്യാൻ, പക്ഷെ സിമ്പിൾ ആയിരുന്നു. കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെയും നിങ്ങൾ തീർത്തില്ലല്ലോ. ആ അത് അതാണ് ഞാൻ പറയാം, പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോയി ആകെ. പക്ഷെ സിമ്പിൾ ആയിരുന്നു. പൈസ പോയില്ലേ? പോയാ. ഏത് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ മോളോട്? ഏതൊക്കെയായിരുന്നു ഓപ്ഷൻ? ആ അത് നിങ്ങൾ എന്ത് ഏത് ഓപ്ഷൻ ആണ് പറഞ്ഞത്? എനിക്കറിയില്ലല്ലോ ഏതൊക്കെ ഓപ്ഷൻ പറയാന്ന്. 7 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 3rd ഓപ്ഷൻ ആണ് മോള് സെലക്ട് ചെയ്തത്. അങ്ങനെ ഇവിടെ 3 മിനിറ്റ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ 2 മിനിറ്റ് ആക്കി. എന്താണ് വാട്ട് ഇസ് ദിസ്? 25,000 പോയി, 15,000 പോയി. എല്ലാവർക്കും ചോദിച്ചോളൂ. എന്തായാലും കൺഗ്രാച്ചുലേഷൻസ്, 25,000 കളിച്ചു കിട്ടി. പക്ഷേ 40,000 എന്തായാലും നിങ്ങളുടെ കയ്യിൽ 40,000 ഉണ്ട്. ജാക്ക്പോട്ടിൽ നീ 1 lakh കിട്ടിയ 1,40,000. പക്ഷെ 40,000 എന്തായാലും നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്, അത് കൺഫേംഡ് ആണ്. Okay, so congratulations, Ayisha. Yes, give me a high five. Appa namukku Naheetha and family inde kooda jackpot round for 1 lakh rupees kalikkam. Rules and regulations ariyalo Ayisha? Enda parayu mol parayu adan thana ada poittu pictures kanikkum antu ad endanu paray. Appo amma chimma apichi vada
അത് അങ്ങനെ ഇഷ്ടം ഇതാണെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ കറക്റ്റ് ആവും അല്ലേ. 15,000 അച്ഛൻ കളിച്ചു തന്നു, 25,000 അമ്മ കളിച്ചു. ഇനി ഇത് ഐഷാന്റെ ഗെയിമാണ്, 1,00,000 rupees വേണ്ടിയിട്ട് കേട്ടോ. സോ മോള് ഗെയിം ഫ്ലോറിലേക്ക് പോകും. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ കൂടെ ആരൊക്കെയാ വന്നത്? ഫാദർ വന്നിട്ടുണ്ട്, ഫാദർ മദർ ഉമ്മച്ചി വന്നിട്ടുണ്ട്, പിന്നെ എന്റെ ഉമ്മച്ചി, കുഞ്ഞുമ്മ, കുഞ്ഞുമ്മയുടെ മക്കള്, പിന്നെ കൊച്ചാപ്പാടെ മോള്. സോ ആരാണ് വീട്ടില് മോളെ പഠിപ്പിക്കുക? ഞാനാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ, ഈ രണ്ട് ഡ്രസ്സ് കണ്ടില്ലേ, ഇതിൽ ഏത് ഡ്രസ്സാണ് മോൾക്ക് കാണിച്ചാൽ ഇഷ്ടപ്പെടുക? ഈ രണ്ടാമത്തെ ഫ്രോക്ക്. ഈ രണ്ടാമത്തെ ഏത്? വൈറ്റ്. സെന്ററില്. ഓക്കെ ഓക്കെ, എന്താ പറയുക, സെയിം. ആ സേഫ് കളിച്ചു. ഇല്ല, അതാ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, കുട്ടി മാമാ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, മോള് വന്നോ, നമ്മുടെ ഐഷ കുട്ടി വന്നോ. അവിടെ ഇല്ല ഐഷ കുട്ടി, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെയാണോ? ഓക്കെ, നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ഐഷ. ഹലോ ഐഷ. ഓക്കെ ഐഷ, സ്ക്രീനിൽ ഒരു ഫോട്ടോ വരാൻ പോവാണ്. ഓക്കെ, ഫോട്ടോ വന്നോ. അവിടെ രണ്ട് ഡ്രസ്സ് ഉണ്ട് അല്ലേ. ആ രണ്ട് ഡ്രസ്സിൽ മോൾക്ക് ഏത് ഡ്രസ്സാണ് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെട്ടത്? ഈ ഡ്രസ് അല്ലേ. ബ്ലൂ കളർ. ഏത് ബ്ലൂ കളർ? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ. എന്തായാലും ആദ്യത്തെ ഓപ്ഷൻ കറക്റ്റ് ആയി. സോ ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, രണ്ട് ഫോട്ടോ ഉണ്ട്, പൊറോട്ടയും ഇടിയപ്പവും. ഇത് രണ്ടും വെച്ച് കൊടുത്താൽ ഏതാണ് ഇഷ്ടപ്പെടുക മോൾക്ക്? പൊറോട്ട. പൊറോട്ട ഉറപ്പല്ലേ? ഓക്കെ, ഏതാണ് മോൾക്ക് ഇഷ്ടപ്പെടുക? ആലോചിച്ച് ആലോചിച്ചിട്ട്. അത് ഇതല്ലേ, ഇത് സ്ഥിരം കഴിക്കാറുണ്ട് പൊറോട്ട, അങ്ങനെ കഴിക്കാറില്ല, കാണുമ്പോ ഇഷ്ടമാണ്. ഇടിയപ്പം ഇഷ്ടല്ലേ? ഇടിയപ്പം ഇഷ്ടമാണ്, ഇടിയപ്പം എപ്പോഴും കഴിക്കാറുണ്ട്. ഞാൻ പറഞ്ഞൊരു റീസൺ ഉണ്ട്, ഈ പൊറോട്ട ചിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. മധുരമാണോ? അമ്മമാരെല്ലാം ചിരിക്കുന്നു. ഓക്കെ ഉമ്മ പറയൂ, ഉമ്മ എന്താ എന്താ തോന്നുന്നത്? എല്ലാരും സേഫ് കളിക്കാണല്ലോ അവിടെ. ഓക്കെ നമുക്ക് നോക്കാം. ഐഷ കുട്ടി, ആ അവിടെ രണ്ട് ഫോട്ടോ കാണിക്കാൻ പോവാണ്, അതിൽ ഏത് ഭക്ഷണമാണ് മോൾക്ക് ഇഷ്ടം? പൊറോട്ട. വെരി ഗുഡ്. ആഹാ, ഇനി അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം, എന്താണ്? സോ നാല് ഇമേജസ് ഉണ്ട്, ഇതില് എത്ര ഉത്തരം പറയും? അത് ഏത് കറക്റ്റ് ആയിട്ട് പറയും? പേരുകൾ പറയും. നാല് പറയും. എന്ത് പറയും? എന്തൊക്കെ എന്തൊക്കെ? തെങ്ങ്, റാബിറ്റ്, ഫ്ലൂട്ട്, പാരച്യൂട്ട്. ആ പറയോ. പറയും. ഓക്കെ, സേഫ് കളിച്ചല്ല. ഓക്കെ ഇനി നമുക്ക് നോക്കാം. ഐഷ കുട്ടി, ഹായ്. അവിടെ നാല് ഫോട്ടോ വന്നില്ലേ? വന്നില്ല, ഇനി വരാനേ ഉള്ളൂ. ആ വന്നോ. നാലിന്റെയും പേര് പറയും മോളെ. റാബിറ്റ്, തെങ്ങ്, കുട. ഒന്ന് കേക്കല്ലേ, ഒന്നുകൂടി പറയൂ നീ. ഒന്നുകൂടി പറയൂ. ആ ഒന്നുകൂടി പറയൂ, 20 സെക്കൻഡ് കൂടി ഉണ്ട്. റാബിറ്റ്, തെങ്ങ്, അതുപോയി. ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. ഓക്കെ, രണ്ട് വിജയ് ആൻഡ് സൂര്യ,
ഒരു രണ്ടുപേരുടെയും സിനിമ ഒരേ സമയത്ത്. ഈ രണ്ടുപേരുടെയും സിനിമ ഒരേ സമയത്ത് റിലീസ് ചെയ്താൽ ആരുടെ പടമാണ് ഐഷയ്ക്ക് കാണാൻ താല്പര്യം? വിജയ്. വിജയ്. ഓക്കെ, നഹിത. വിജയ്. ഞങ്ങക്ക് രണ്ടുപേർക്ക് വിജയോട് ഇഷ്ടമാണ്, വിജയുടെ ഫിലിം. ഉമ്മച്ചി, നിങ്ങൾ എന്തെങ്കിലും വേറെ പേര് പറയൂ, എന്റെ പേരെങ്കിലും പറയൂ. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഹലോ, ആ അവിടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ, അതാരാ? വിജയും സൂര്യ. ഓക്കെ മോളെ, എന്റെ ചോദ്യം എന്താണറിയോ, ഇത് രണ്ടുപേരെയും സിനിമ ഒരേ സമയത്ത് റിലീസ് ചെയ്താല് മോൾക്ക് ആരുടെ സിനിമയാണ് കാണാൻ താല്പര്യം? വിജയ്. ഭയങ്കര സന്തോഷം. ഓക്കേ, താങ്ക് യു. ചോദ്യം പറയാൻ മുമ്പേ തന്നെ അവൾക്കറിയാം ഉത്തരം എന്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അഞ്ചാമത്തെ ഓപ്ഷൻ. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, നഹിത പറയൂ, ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് പറയോ? പേര് പറയോ, എന്താണ് പറയാ? അതെയോ? അതെയോ? അന്നെ എനിക്കറിയില്ലല്ലോ. ഓക്കെ, എന്ന് പറയോ നിങ്ങള്? ചാൻസ് ഇല്ല. ഓ, അപ്പൊ ഈ എന്തായാലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരുമ്പോ നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 30 seconds തരാം, അല്ലാതെ അമ്മയുടെ ഓപ്ഷനിലാണ് നമ്മൾ പോവാ. ഓക്കെ, സെറ്റിൽ ആയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തർക്കിക്കാം, ആർഗ്യൂ ചെയ്യാം, അല്ലാതെ ഒരേ തീരുമാനത്തിൽ വരാം. 30 seconds ഉള്ളിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. എപ്പോഴോ പറയണ്ട്, പറയും 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 പറയും. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ആയിഷ കുട്ടി, എന്തായി? ആ, ഒരു ഫോട്ടോ വന്നു, ദാ വന്നു, അതാരാ? അമിതാഭ് ബച്ചൻ. ഓക്കെ ആയിഷ, വെരി ഗുഡ് ഗേൾ, ലെറ്റ്സ് വെൽക്കം ആയിഷ. ആയിഷ, 5 options, 4 options കറക്റ്റ് ആയി. വെരി ഗുഡ്. ഇനി എന്താണെന്ന് അറിയാലോ, ഇവിടെ 1 to 10 ഉണ്ട്, അതിൽ 100 രൂപ തൊട്ടിട്ട് 1 lakh rupees. അപ്പോൾ മോൾക്കും അല്ലാതെ നിങ്ങളുടെ ഫാമിലിക്കും അല്ലാതെ നിങ്ങളുടെ അമ്മ അപ്പ എല്ലാവരും ചോദിച്ചിട്ട് ഏതെങ്കിലും നമ്പേഴ്സ് പൊട്ടിക്കണേ, 4 chances ഞാൻ തരാൻ പോവാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അടുത്ത് 40,000 rupees ഉണ്ട്, അത് സേഫാ. ഓക്കെ, സോ ആർക്കാണ് ആദ്യം കൊടുക്കണ്ടേ? ഏത് നമ്പർ ആയിഷ? 8 ആണോ? 8. ഉറപ്പാണോ? ഒന്നുകൂടി ആലോചിച്ചോളൂ. ഈ 8 ലക്കി നമ്പർ ആണോ? ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, 8 ലക്കി നമ്പർ ആയിരിക്കണം. 8 അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. ഇനി മാറ്റമില്ല. ഉമ്മച്ചിനോട് ഒന്ന് ചോദിക്കൂ. ഞാൻ എന്റെ ഒപ്പീനിയൻ 8 ആണ്. ഉമ്മച്ചി, അയ്യോ, ദാടാ 8 പൊട്ടി. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ഒന്ന് ചോദിക്കാൻ വേണ്ടി, ചോദിച്ചു പറഞ്ഞോ പറഞ്ഞോ?
അത് ഉറപ്പാണ്. ആ തീരുമാനത്തിൽ ഉറച്ചേക്കാൻ എനിക്ക് താല്പര്യമാണ്. അത് നഷ്ടമായാലും ലാഭമായാലും അതിൽ തന്നെയാ. എന്തായാലും 40,000 ഉണ്ട്. ഉണ്ട് അല്ലേ? അത് കളതല്ലേ, പോയിട്ടില്ലെന്ന് എനിക്കറിയാം. കുസൃതി കുടുംബത്തിൽ ആദ്യമായിട്ടാണ് 1,40,000 കിട്ടിയ ദ മാക്സിമം ഫുൾ എമൗണ്ട് കിട്ടിയ ആദ്യത്തെ ടീം, അതും ആദ്യത്തെ ഓപ്ഷനില്. എന്താണ് ഇത്ര ഒരു ഭയങ്കരമായിട്ട് ഉറപ്പ് ഒരു തീരുമാനം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചത് നടത്തിയിരിക്കും, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചേക്കും. അല്ല, 8 ലക്കി നമ്പർ ആണോ? അല്ല, ഞാൻ 8 ലക്കി നമ്പർ ആണെന്നാണ് എന്റെ ഉദ്ദേശം. എന്റെ ഫോൺ നമ്പറിൽ തന്നെ ലാസ്റ്റ് 3 8 ആണ്. അതാണ്. ദിസ് ഈസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഈസ് ഐഷ, യു ഗോട്ട് ഇറ്റ്. ഓക്കേ, അപ്പൊ ഇനി 3 ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്റെ ജോലി ചെയ്യാണ്. 3 വേണമെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്തിട്ട് അടുത്ത ബലൂൺ വേണമെങ്കിൽ പൊട്ടിക്കാം. 100 രൂപ വരെ ഉണ്ട്. 1 ലാക്കിന്റെ പറ്റി പറയില്ല. 100 രൂപ ഉണ്ട് മോളെ. എന്താ അടുത്ത പൊട്ടിക്കണോ? സോ 100,000, 40,000, അതിന്റെ കൂടെ ഒരു ചെറിയ നമ്മളുടെ മെയിൻ സ്പോൺസർ ഈസ്റ്ററിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. യെസ്. ആൻഡ് അതിനുകൂടെ വേറെ ഒരു ഹൈടെക്സ് ഡാസിലർ ലുമിനസ് ലിക്വിഡ് മേക്കപ്പിന്റെ ഒരു ചെറിയ ഹാമ്പർ. ഓക്കെ, താങ്ക് യു. സോ എക്സ്പീരിയൻസ് പറയൂ. മഴവിൽ ലോകത്ത് എല്ലാവരും എല്ലാ മലയാളീസും കാണുന്ന ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന്റെ കൂടെ 140,000 രൂപ കിട്ടിയത് ഏറ്റവും ഹൈയസ്റ്റ് ഇതുവരെക്കുള്ള ആദ്യത്തെ ടീമാണ്. നിങ്ങൾ ആദ്യത്തെ ഫാമിലിയാണ്. അപ്പൊ ഇവരുടെ ഹെൽത്ത് ക്ലബിലുള്ള എല്ലാം സൂംബ ലേഡീസിന് എന്റെ ഹായ്. നല്ല എക്സസൈസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, താങ്ക് യു, താങ്ക് യു. ഇത് ഫാമിലി ടൈം മാത്രമല്ല, മണി ടൈം കൂടിയാണ്, ഫൺ ടൈം ആണ്. സോ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട്, അടുത്ത കുടുംബങ്ങളുമായിട്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കാണാം. ഈസ്റ്റേൺ കുസൃതി കുടുംബം, കോ പവേർഡ് ബൈ ഹൈടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ് ഔഷധി, RKG ghee, and Mazhavil Manorama Houseful. Khuda hafiz, shabak hai, tata, good night.